പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഈ വർഷം പൂർണ്ണമായിട്ടും NSQF പാറ്റേണിലേക്ക് മാറിയിട്ടുണ്ട്. NSQF പാറ്റേണിൽ ഒരു കോഴ്സാണ് ഫിഷിംഗ് ബോട്ട് മെക്കാനിക് എന്ന് പറയുന്നത്. ഈ ഫിഷിംഗ് ബോട്ട് മെക്കാനിക് കോഴ്സ് എന്താണെന്നും അതിൻ്റെ സാധ്യതകൾ എന്താണ്, അതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എത്രയാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ തുടക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കിൻ്റെ ആദ്യത്തെ ക്ലാസ്, ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഫിഷിംഗ് ബോട്ട് മെക്കാനിക് കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മറൈൻ മേഖലയിൽ ഒരു ഫിഷിംഗ് ബോട്ടിലെ ഫിഷിംഗ് ബോട്ട് ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഫിഷിംഗ് ബോട്ട് ഡ്രൈവറെ സഹായിക്കാൻ പറ്റുന്ന അറിവും പരിജ്ഞാനവും ഇതിൽ നിന്ന് ലഭിക്കും എന്നതാണ്. മാത്രമല്ല, ഈ FBM കോഴ്സിലെ മറ്റ് സബ്ജക്റ്റുകളായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കോഴ്സുകൾ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉന്നത പഠനത്തിനുള്ള എല്ലാ വാതായനകളും അതോടൊപ്പം തുറന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫിഷിംഗ് ബോട്ട് മെക്കാനിക് കോഴ്സിനകത്ത് നാം പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന്, അതിൻ്റെ വൊക്കേഷണൽ തിയറി പ്രാക്ടിക്കലിൽ നാം എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫിഷിംഗ് ബോട്ട് മെക്കാനിക് കോഴ്സിൻ്റെ എവാലുവേഷൻ നടക്കുക, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സോടു കൂടി ഈ വർഷത്തെ തുടർ ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ലഭ്യമാകും. ആ രീതിയിലാണ് ഈ വർഷത്തെ ഈ കോവിഡ് കാലത്തെ പഠന പ്രക്രിയ ക്രമീകരിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്കറിയാം നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല. നിങ്ങൾ ഓരോ സ്കൂളിലെയും കുട്ടികൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരു റിയൽ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് പരസ്പരം കാണാൻ അവസരമുള്ളൂ എന്നതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എല്ലാം വെർച്വൽ പ്ലാറ്റ്ഫോമിലാണുള്ളത്. സ്വാഭാവികമായിട്ടും കുട്ടികളെ നേരിട്ട് കാണാതെ, അവരുടെ ബോഡി ലാംഗ്വേജുകൾ അറിയാതെ ക്ലാസ് എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് അധ്യാപകരുള്ളത്. ഇത് നമുക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ മറികടക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ, അത് വൊക്കേഷണലിൻ്റെ മാത്രമല്ല ഏത് ക്ലാസ്സുകളായാലും, വെർച്വൽ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ട് താല്പര്യപൂർവ്വം ഇരുന്ന് കേട്ട് കൂടുതൽ ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഹാർഡ് വർക്ക് ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫിഷിംഗ് ബോട്ട് മെക്കാനിക് കോഴ്സിൻ്റെ എന്തൊക്കെയാണതിൽ പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിനി നമ്മളുടെ ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്താണ് നമ്മളുടെ കോഴ്സ് എന്നൊക്കെ ഒന്ന് നോക്കാം. ഫിഷിംഗ് ബോട്ട് മെക്കാനിക് എന്ന് പറയുന്ന കോഴ്സ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് എന്ന് പറയുന്ന സെക്ടറിന് കീഴിലുള്ള ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ട ഒരു കോഴ്സാണ്. ഈ കോഴ്സിന്റെ ജോലി എന്ന് പറയുന്നത് ഫിഷറീസുമായി ബന്ധപ്പെട്ട ഒരു ബോട്ട് ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. NSQFലെ ഡിഫറെന്റ് ലെവലിലുള്ള കോഴ്സുകളുണ്ട്. ഫിഷിംഗ് ബോട്ട് മെക്കാനിക് എന്ന് പറയുന്നത് NSQF ലെവൽ 4 കോഴ്സാണ്. ഇത് നമ്മൾ മുന്നോട്ടുള്ള എല്ലാ റെഫറൻസുകളിലും ഇതിന്റെ കോഴ്സ് കോഡായ 27 ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാം, ഫിഷിംഗ് ബോട്ട് മെക്കാനിക് എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് ബോട്ടിലെ, അത് ഫിഷിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ആവശ്യമുള്ളത്, അതെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരാളുടെ തൊഴിലാണ് ഫിഷിംഗ് ബോട്ട് മെക്കാനിക് എന്ന് പറയുന്നത്. ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്, ഒരു ബോട്ട്
ഫിഷിങ്ങിന് പോകുന്നതിന് മുൻപ് ആ ബോട്ടിലുള്ള എല്ലാ എക്യുപ്മെൻസും ഇൻസ്ട്രുമെൻസും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ്. അതുപോലെ തന്നെ ഒരു ബോട്ട് യാത്ര തുടങ്ങിയതിന് ശേഷം അതിനകത്തുള്ള എല്ലാ എക്യുപ്മെൻസും ഇൻസ്ട്രുമെൻസും പ്രവർത്തിപ്പിക്കുക എന്നതും ഒരു ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കിന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ ബോട്ട് പുറപ്പെടുന്നതിന് മുൻപ് അതിലുള്ള ആളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, അതുപോലെ ഹൈജീൻ ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളും ഈ ഫിഷിംഗ് അസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഈ കോഴ്സിന് ഒന്നാം വർഷം 50 മണിക്കൂർ തിയറിയും 115 മണിക്കൂർ പ്രാക്ടിക്കലുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ വർഷം 165 മണിക്കൂർ ആണ് മൊത്തം കോഴ്സിന്റെ ഡ്യൂറേഷൻ. രണ്ടാം വർഷവും ഇതുപോലെ തന്നെ 50 മണിക്കൂർ തിയറിയും 115 മണിക്കൂർ പ്രാക്ടിക്കലും ഉൾപ്പെടെ 165 മണിക്കൂർ പഠിക്കേണ്ടതുണ്ട്. രണ്ടു വർഷവും കൂടി 330 മണിക്കൂറിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സിന്റെ മറ്റു കാര്യങ്ങൾ, ഇതിന്റെ ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിന്റെ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു ഫിഷിംഗ് ബോട്ട് മെക്കാനിക് ആകാൻ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ചില ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് NSQF കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. PHSC ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്കും ഒരു NSQF കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭ്യമാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കായി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നിർബന്ധമായും 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകണം. കൂടാതെ ഒരു ഫിഷിംഗ് ബോട്ടിൽ, അതായത് ഫിഷിങ്ങിന് പോകുന്ന, ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിൽ അവിടുത്തെ ആ ബോട്ടിന്റെ എഞ്ചിൻ ഡ്രൈവറുടെ അസിസ്റ്റന്റായി ചുരുങ്ങിയത് 6 മാസം എങ്കിലും പോയ ഒരു എക്സ്പീരിയൻസ് പരിചയവും നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഫിഷിംഗ് ബോട്ട് മെക്കാനിക് കോഴ്സ് കഴിഞ്ഞ ഒരു ആൾക്ക് ഫിഷിംഗ് ബോട്ടിലെ അസിസ്റ്റന്റായിട്ട് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. നമുക്കറിയാം ഫിഷിംഗ് ബോട്ടിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1 ഡെക്ക്, 2 ബ്രിഡ്ജ് റൂം, 3 എഞ്ചിൻ റൂം. ഈ 3 ഇടത്തും ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടതും ബോട്ടിന്റെ മുന്നോട്ടുള്ള ട്രാവലുമായി ബന്ധപ്പെട്ട, മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതുമായ ഒട്ടേറെ എക്യുപ്മെന്റ്സും അതുപോലെ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. ഒരു ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഏതൊക്കെയാണ്, എക്യുപ്മെന്റ്സ് ഓരോന്നിന്റെയും ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്നും പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ പാർട്ടുകൾ എന്തൊക്കെയാണ്, തകരാറുകൾ എന്തൊക്കെ വരാം, ഓരോ തകരാറ് വന്നാലും പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയും അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഡെക്ക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട ഒത്തിരി എക്യുപ്മെന്റ്സ് ഡെക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വല കടലിലേക്ക് ഇടുവാനും അതുപോലെ തന്നെ മീൻ പിടിച്ച ശേഷം വല വലിച്ച് ബോട്ടിലേക്ക് കയറ്റുവാനുമുള്ള പവർ ബ്ലോക്കുകൾ, വിഞ്ചസ്, ആവശ്യമായ പമ്പുകൾ, കംപ്രസറുകൾ, വല, അതുപോലെ തന്നെ ലൈൻ ഹോളേഴ്സ്, ചൂണ്ട തുടങ്ങിയ എല്ലാ എക്യുപ്മെന്റ്സും ഡെക്കിലാണ് ഉണ്ടാവുക. ബ്രിഡ്ജ് റൂമിനകത്താണ് അതിന് നാവിഗേഷനുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് വച്ചിട്ടുള്ളത്. ബ്രിഡ്ജ് റൂമിനകത്ത് ഫിഷ് ഫൈൻഡർ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ എക്യുപ്മെന്റ്സ് എല്ലാം ബ്രിഡ്ജ് റൂമിലാണ് വച്ചിട്ടുള്ളത്. എഞ്ചിൻ റൂമിനകത്ത് ബോട്ടിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട, പ്രൊപ്പല്ലഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എഞ്ചിൻ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഓക്സിലറി എഞ്ചിൻ, വിവിധതരം പമ്പുകൾ,
എയർ കംപ്രസറുകൾ, പൈപ്പ് ലൈനുകൾ തുടങ്ങി എഞ്ചിൻ റൂമിനകത്തുള്ള എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ടും ഫിഷിംഗ് ബോട്ട് മെക്കാനിക്ക് നന്നായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ കോഴ്സിൽ മറൈൻ മേഖലയിൽ ഉപയോഗിക്കുന്ന വിവിധങ്ങളായ ടൂൾസിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട്. ഒരു വർക്ക്ഷോപ്പിലെ വളരെ കോമൺ ആയ ടൂളുകൾ മുതൽ ഒരു എഞ്ചിൻ അഴിച്ച് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സ്പെഷ്യൽ ടൂളുകൾ വരെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഡെക്കിനകത്ത് ഉപയോഗിക്കുന്ന വിഞ്ചസ്, പവർ ബ്ലോക്ക്, ലൈൻ ഹോളേഴ്സ്, നെറ്റുകൾ, വിവിധ തരം നെറ്റുകൾ എല്ലാം നമുക്ക് ഈ കോഴ്സിനകത്ത് പഠിക്കാം. ബ്രിഡ്ജ് എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ടും കൃത്യമായ ഒരു ധാരണ ഈ കോഴ്സ് കഴിയുന്നതുകൂടി നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ റൂമിനകത്ത് ഉപയോഗിക്കുന്ന എഞ്ചിൻ, കംപ്രസർ, പൈപ്പ് ലൈനുകൾ, പമ്പുകൾ, വിവിധങ്ങളായ ഗേജുകളെല്ലാം ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അടുത്തതായി ഈ കോഴ്സിൻ്റെ സിലബസ് പരിചയപ്പെടാം. അഗ്രികൾച്ചർ സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച 3 നാഷണൽ ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ്സ് അതായത് NOS ആണ് ഈ കോഴ്സിൻ്റെ നട്ടെല്ല്. ഈ കോഴ്സ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മത്സ്യബന്ധന യാത്രയ്ക്ക് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ, മത്സ്യബന്ധന സമയത്തുള്ള എഞ്ചിൻ നിയന്ത്രണം, മത്സ്യബന്ധന പ്രക്രിയയിലെ സുരക്ഷിതത്വം, ശുചിത്വം, അഴുക്ക് നിർമാർജനം എന്നിവ ചെയ്യാൻ സാധിക്കും. 1 വർഷത്തിൽ ആദ്യമായി പഠിക്കുന്നത് ബ്രിഡ്ജ് മൊഡ്യൂൾ ആണ്. ഇതിൽ ജനറൽ ഡിസിപ്ലിൻ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മറൈൻ ഫിഷറീസ് ഇൻ ഇന്ത്യ, റോൾ ഓഫ് എ ഫിഷിംഗ് ബോട്ട് മെക്കാനിക് എന്നിവ പഠിക്കും. അതിനുശേഷം ഫെമിലിയറൈസേഷൻ വിത്ത് ടൂൾസ്, മെഷീനറീസ്, ഫിഷിംഗ് ആക്സസറീസ്, എൻജിൻസ്, ലൈഫ് സേവിംഗ് എക്യുപ്മെൻറ്റ്സ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെറ്റീരിയോളജി എന്നിവയും പഠിക്കുന്നുണ്ട്. തുടർന്ന് ഈ കോഴ്സിൻ്റെ ആദ്യത്തെ നാഷണൽ ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ് ആയ പ്രീ ഡിപ്പാർച്ചർ മെക്കാനിക്കൽ ആക്ടിവിറ്റീസ് പഠിക്കും. ഇതിൽ ഇൻസ്പെക്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ്, ചെക്കിംഗ് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ഫിഷിംഗ് ആക്സസറീസ്, ഓക്സിലറി മെഷീൻസ്, സ്റ്റിയറിംഗ് മെക്കാനിസം, ബാറ്ററി, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്നിവയെക്കുറിച്ച് പഠിക്കും. അതിനുശേഷം പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ഫെമിലിയറൈസേഷൻ വിത്ത് ലൈഫ് സേവിംഗ് എക്യുപ്മെൻറ്റ്സ് എന്നിവയെക്കുറിച്ചും പഠിക്കുന്നതാണ്. 2 വർഷത്തിൽ ആദ്യം ഈ കോഴ്സിൻ്റെ 2 നാഷണൽ ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ് ആയ മാനിംഗ് ഓഫ് എൻജിൻസ് ഡ്യൂറിംഗ് ഫിഷിംഗ് ഓപ്പറേഷൻസ് ആണ് പഠിക്കുന്നത്. ഇതിൽ മോണിറ്റർ എൻജിൻ ഓപ്പറേഷൻ ഡ്യൂറിംഗ് ഫിഷിംഗ്, റഫ് വെതർ എന്നിവ പഠിക്കുന്നതാണ്. അതിനുശേഷം ലേൺ ടു ഓപ്പറേറ്റ് എൻജിൻ ഫോർ ഓപ്റ്റിമം എൻജിൻ പവർ ആൻഡ് ഫ്യുവൽ എഫിഷ്യൻസി എന്നിവയായിരിക്കും പഠിക്കുന്നത്. അടുത്തതായി 3 നാഷണൽ ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ് ആയ എൻഷുവർ സേഫ്റ്റി, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ പ്രാക്ടീസസ് ഫോർ ക്യാപ്ചർ ഫിഷറീസ് ആൻഡ് ഫിഷിംഗ് അസിസ്റ്റൻസ് ആണ് പഠിക്കുന്നത്. ഇതിൽ സേഫ്റ്റി അറ്റ് ഓൺബോർഡ്, ഹാൻഡ്ലിംഗ് എൻജിൻ, എക്യുപ്മെൻറ്റ്സ്, ഫിഷ്, പേഴ്സണൽ സേഫ്റ്റി ആൻഡ് ഹൈജീൻ വൈൽ ഹാൻഡ്ലിംഗ് ഓഫ് ഫിഷ്, സേഫ്റ്റി ആൻഡ് ഹൈജീൻ ഡ്യൂറിംഗ് ഫിഷിംഗ് അസിസ്റ്റൻസ് എന്നിവ പഠിക്കുന്നു. അടുത്തതായി ക്ലാസ് റൂമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഡെമോൺസ്ട്രേഷൻസ്, ക്വിസ് പ്രോഗ്രാംസ്, മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ചാർട്ട് പ്രിപ്പറേഷൻസ്, പ്രസൻറ്റേഷൻസ് ബൈ സ്റ്റുഡൻസ്, അസൈൻമെൻറ്റ്സ്, ടെസ്റ്റ് പേപ്പേഴ്സ് എന്നിവയാണ്. അടുത്തതായി VHSE ലഭ്യമാകുന്ന എക്സ്പേർട്ട് ക്ലാസ്സുകളെക്കുറിച്ചാണ് പറയുന്നത്. എക്സ്പേർട്ട് ക്ലാസ്സുകൾ എപ്പോഴും നൂതനമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ശ്രദ്ധ ചെലുത്തുന്നു.
എക്സ്പേർട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ ദീർഘകാല എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കേസ് സ്റ്റഡീസ് അവതരിപ്പിക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനകരമാകും. നൂതനമായ ആശയവിനിമയ രീതികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത്തരം ക്ലാസ്സുകൾ. ഏറ്റവും അനുയോജ്യമായ പ്രാക്ടിക്കൽ സ്കില്ലുകളും പ്രാക്ടീസുകളും നൽകുന്നതിനും അവർ ശ്രദ്ധിക്കും. VHSC കോഴ്സിൻ്റെ മുഖമുദ്ര എന്ന് തന്നെ പറയാവുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് അഥവാ OJT. ഇത് കോഴ്സിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. ഏകദേശം 80 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. കുട്ടികൾ യഥാർത്ഥ തൊഴിൽ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് OJT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ട്രേഡുമായി ബന്ധപ്പെട്ട അനുയോജ്യമായ സ്കില്ലുകളിൽ എക്സ്പീരിയൻസ് നേടുന്നതിന് ഇത് സഹായിക്കുന്നു. വിദ്യാർത്ഥി ക്ലാസ് റൂമിൽ നേടിയെടുത്ത തിയററ്റിക്കൽ നോളജ് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു പ്രൊഫഷണൽ വൈദഗ്ധ്യം ലഭിക്കുന്നു. മാത്രവുമല്ല, തൊഴിലിടങ്ങളിൽ അനുവർത്തിച്ചു വരുന്ന പ്രോട്ടോകോളുകളും മറ്റു പ്രാക്ടീസുകളും നേരിട്ട് അനുഭവിക്കുന്നതിനും കുട്ടിക്ക് സാധ്യമാകുന്നു. കൂടാതെ തൊഴിൽ അന്തരീക്ഷത്തിലുള്ള ആശയവിനിമയം, സഹ തൊഴിലാളികളോടൊന്നിച്ച് വർക്ക് ചെയ്യുന്നതിനുള്ള ശേഷി എന്നിവ കൈവരിക്കുന്നതിനും ഈ ഒരു പ്രോഗ്രാം സഹായിക്കും. ഇനി അസസ്മെന്റ് ഓർ ഇവാലുവേഷൻ അല്ലെങ്കിൽ പരീക്ഷകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊക്കെ പരീക്ഷകൾ എഴുതണം, ഏതൊക്കെ രീതിയിലാണ് പരീക്ഷകളുള്ളത്, എപ്പോഴാണ് പരീക്ഷകൾ നടക്കുക, പരീക്ഷയുടെ സ്കോറുകൾ എങ്ങനെയൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പല അധ്യാപകരും ഇവിടെ പ്രതിപാദിച്ച പല ഘടകങ്ങളും, അതായത് OJT, എക്സ്പേർട്ട് ക്ലാസ്സുകൾ, ഫീൽഡ് വിസിറ്റുകൾ, പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, ഇതെല്ലാം നിങ്ങളുടെ മൂല്യനിർണ്ണയത്തിൻ്റെ ഘടകങ്ങളായി വരുന്നുണ്ട്. ഞാൻ ആദ്യം ഈ NSQ സബ്ജക്റ്റിൻ്റെ തിയറി പ്രാക്ടിക്കൽ പരീക്ഷകളെക്കുറിച്ചും തുടർന്ന് ഈ വിദ്യാർത്ഥി പഠിക്കേണ്ട മറ്റ് വിഷയങ്ങളുടെ പരീക്ഷാ രീതികളെക്കുറിച്ചും പ്രതിപാദിക്കാം. വൊക്കേഷണൽ സ്കിൽ അസസ്മെൻറ്റ് തിയറി പ്രാക്ടിക്കൽ എന്നീ രണ്ട് വിഭാഗങ്ങളാണെങ്കിലും അതിനകത്ത് 4 ഡിവിഷനുകൾ വരുന്നുണ്ട്. ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. പാർട്ട് A, എംപ്ലോയബിലിറ്റി സ്കില്ല്. ഇത് തിയറി പേപ്പറിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ്റെ ഭാഗമാണ്. ഇതിനകത്തുള്ള ഭാഗങ്ങളായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ല്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എൻ്റർപ്രണറിയൽ സ്കില്ല്, ഗ്രീൻ സ്കില്ല് എന്നിവയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായി തുടർന്ന് പറയുന്നതായിരിക്കും. ഇതിന് 10 സ്കോറാണുള്ളത്. പാർട്ട് B തിയറി എക്സാമിനേഷനാണ്. ഇതിന് 40 സ്കോറാണുള്ളത്. പാർട്ട് C പ്രാക്ടിക്കൽ സ്കിൽ ഇവാലുവേഷൻ PE. ഇതിൽ പ്രാക്ടിക്കൽ വർക്ക് 15 സ്കോറ്, റിട്ടൺ ടെസ്റ്റ് 10 സ്കോറ്, വൈവാ വോസ് 10 സ്കോറ്, അങ്ങനെ 35 സ്കോറ്. അടുത്തത് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഭാഗമായിട്ടുള്ള പാർട്ട് D പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷനാണ്. ഇതിനകത്ത് വരുന്നത് സ്റ്റുഡൻറ്റ് പോർട്ട്ഫോളിയോ 10 സ്കോറ്, വൈവ 5 സ്കോറ്, മൊത്തം 15 സ്കോറ്. പോർട്ട്ഫോളിയോയിൽ OJT, എക്സ്പേർട്ട് ക്ലാസ്സുകൾ, ഫീൽഡ് വിസിറ്റ് എന്നിവയുടെ റിപ്പോർട്ടുകളും പ്രാക്ടിക്കൽ റെക്കോർഡുമാണ് ഉള്ളത്. ഇതിനെയെല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇയറിൻ്റെ 100 സ്കോറിൻ്റെ സ്പ്ലിറ്റപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ഇയറിലും ഉള്ളത്. പാർട്ട് A എംപ്ലോയബിലിറ്റി സ്കില്ല് 10 സ്കോറ്, വൊക്കേഷണൽ തിയറി 40 സ്കോറ്, മൊത്തത്തിൽ 50 സ്കോറിൽ ഫസ്റ്റ് ഇയറിൽ റിട്ടൺ എക്സാം നടക്കും. ഇതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലും 50 സ്കോറിൻ്റെ റിട്ടൺ എക്സാം, അങ്ങനെ മൊത്തത്തിൽ 100 സ്കോറിൽ മിനിമം കുട്ടിക്ക് 30 സ്കോറെങ്കിലും കിട്ടിയിരിക്കണം പാസ്സാവാൻ. പാർട്ട് C പ്രാക്ടിക്കൽ സ്കിൽ ഇവാലുവേഷൻ 35 സ്കോറ്, പ്രൊജക്റ്റ് വർക്ക് ഇവാലുവേഷൻ 15 സ്കോറ്, മൊത്തം പ്രാക്ടിക്കൽ ഇവാലുവേഷൻ 50 സ്കോറ്. ഇതിൽ മിനിമം 25 സ്കോറ് കുട്ടി നേടിയിരിക്കണം ഓരോ വർഷവും. ഫസ്റ്റ് ഇയറിൽ 25 സ്കോർ ഉണ്ടായിരിക്കണം 50-ൽ, അതേപോലെ സെക്കൻഡ് ഇയർ 50-ൽ 25 സ്കോർ ഉണ്ടായിരിക്കണം പാസ്സാവാൻ. ഇനി ഈ ഒരു കുട്ടി പഠിക്കേണ്ട മറ്റ് വിഷയങ്ങൾ ഏതാണെന്നും അവയുടെ ഘടന എങ്ങനെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ഇംഗ്ലീഷിൽ CE മാർക്ക് 20, 1-ാം വർഷ പൊതുപരീക്ഷ TE അത് 80, അങ്ങനെ മൊത്തം 100. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ED 20, 80, 100. പിന്നെ വൊക്കേഷണൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്സ് 20, 60, 80. കെമിസ്ട്രി 20, 60, 80. 20, 60, 80. ഇങ്ങനെയാണ് ഇവയുടെ സ്കോറ് നിലവാരം. ഇതേ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ഇയറിൻ്റെ ഘടനയും. അങ്ങനെ 1-ാം വർഷ ടോട്ടൽ സ്കോറും 2-ാം വർഷ ടോട്ടൽ സ്കോറും കൂട്ടി അതിൻ്റെ പേഴ്സൻറ്റേജിലാണ് ഗ്രേഡ് തീരുമാനിക്കുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്
കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഫ്നെറ്റിൽ മറൈൻ ഫിറ്റർ, നാവിഗേറ്റർ എന്നീ കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കാവുന്നതാണ്. കൂടാതെ ബി വോക്ക്, ബി എസ് സി ഡിഗ്രി കോഴ്സുകൾ, ബി എ, ബി കോം, എൽ എൽ ബി, ഫാഷൻ ടെക്നോളജി, ഹോട്ടൽ മാനേജ്മെൻറ്, അഗ്രികൾച്ചർ, നഴ്സിംഗ് എന്നിവയിൽ ഡിപ്ലോമയും ഉപരിപഠനത്തിനായി ചെയ്യാവുന്നതാണ്. പ്രവേശന പരീക്ഷയിലൂടെ മെഡിക്കൽ, ഡെൻ്റൽ, അഗ്രികൾച്ചർ, വെറ്ററിനറി, ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, മെഡിക്കൽ ലബോറട്ടറി, നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അഡീഷണൽ മാത്തമാറ്റിക്സ് എടുത്തിട്ടുള്ളവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഈ കോഴ്സ് കഴിഞ്ഞവർക്കുള്ള പൊതുമേഖല, സ്വകാര്യ, സ്വയം തൊഴിൽ സാധ്യതകൾ ഏതെല്ലാമെന്ന് നോക്കാം. ഫിഷിംഗ് ബോട്ട് മെക്കാനിക്, മറൈൻ മെക്കാനിക്, ബോട്ട് മെക്കാനിക്, ഫിഷിംഗ് ആക്സസറീസ് മെക്കാനിക് എന്നീ നിലകളിൽ ജോലി ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കിൻ്റെ ആദ്യത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ കോഴ്സിൽ നാം എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഇതിൻ്റെ തിയറി പ്രാക്ടിക്കൽ എത്രയാണ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ കോഴ്സിൽ പഠിക്കേണ്ട ഓരോ യൂണിറ്റിലെയും വിശദമായിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും അധ്യാപകർ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഇതോടൊപ്പം ലഭ്യമാക്കും. നിങ്ങൾ ഈ തരുന്ന ലിങ്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടുന്ന പരിമിതമായ അറിവുകൾ നിങ്ങൾക്ക് ആ നോട്ട്ബുക്കുകളിൽ കുറിച്ച് വച്ചുകൊണ്ട് ലിങ്കുകളിൽ കയറി കൂടുതൽ നേരം ഒന്നിൽ അധികം തവണ ഓരോ ക്ലാസ്സുകളും കേട്ടുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇതിനകത്ത് അറിവ് നേടണം. അധ്യാപകർ തരുന്ന ഹോംവർക്കുകൾ, അസൈൻമെൻറ്റുകൾ, ടെസ്റ്റുകളെല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും എല്ലാ വിജയ ആശംസകളും നേരുന്നു.